പോക്കർ എടുത്ത കൂട്ടുകാർക്ക് ഒരു എട്ടിൻ്റെ പണിയും കരിനെ തരാൻ പോകണം ഗൈസ്. കാരണം രാവിലെ വന്നിട്ട് നമ്മുടെ പോക്കർ MP40 ഇവിടെ ആയിരുന്നു കടന്നത്, ഇപ്പോൾ നോക്കിയാൽ ഇവിടെ. കാരണം വേറൊന്നല്ല, അതൊരു ബഗ്ഗായിരുന്നു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാരണം നമ്മുടെ അക്കൗണ്ട് അടക്കം ടെമ്പററി ബാൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വന്നിട്ട് നമ്മുടെ ഇനിയിപ്പോൾ നോക്കാം എന്തൊക്കെ ഇവർ കൊണ്ടുവരാൻ പോകുന്നത്, ദൈവത്തിനെ അറിയത്തുള്ളൂ. പോക്കർ എടുത്തവർക്ക് ഈ ഒരു പണി എന്തായാലും വരും. കാരണം ഈ ഒരു പോക്കർ എടുത്തവർക്ക് ഈ ഒരു പണി ഉണ്ടാകത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം വന്നിട്ട് ഈ ഒരു പോക്കർ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് ശരിക്കും നമ്മുടെ ഈ ഇൻകുബേറ്ററിൽ കൊണ്ടുവന്ന പോക്കർ. പക്ഷേ ഈ പോക്കർ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം പോക്കർ. പക്ഷേ ഇത് കാരണം ഇനി നമ്മളുടെ ചിലപ്പോൾ പൊട്ടിച്ച ഡയമണ്ട്സ് ചിലപ്പോൾ തിരിച്ചു തരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും അത് തന്നെയാണ്. കാരണം വന്നിട്ട് കുറേ കൂട്ടുകാർ ഈ ഒരു പോക്കർ എടുത്തു എന്തായാലും, അതെനിക്ക് കുറേ പേര് പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അക്കൗണ്ട് ബാനാവുമെന്ന് ചോദിച്ചാൽ ടെമ്പറേറ്റ് ബാനാക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും കാത്തിരുന്ന് കാണാം. വേറെ പറയാനുള്ളത് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് ആ ബ്ലൂ പ്രിൻറ്റും പിന്നെ അതുകൂടാതെ ആ ഇതും തരാനുള്ള ചാൻസും ഉണ്ട്, സ്ട്രോങ്ങും തരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് നോക്കാം. എന്തായാലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ഫ്രീ ഫയർ ഒഫീഷ്യൽ അവർ എന്തായാലും പറയായിരിക്കും. ഈ ഒരു വാർത്ത എന്തായാലും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം വന്നിട്ട് ഇനി എടുക്കാൻ പോവാതിരിക്കുക. കാരണം വന്നിട്ട് ഇപ്പോൾ എടുത്തോ ഗൈസ്, ഇപ്പോൾ എടുത്താൽ പോലും ഒരു കുഴപ്പവും വരത്തില്ല. കാരണം ഇപ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. കാരണം എന്നെ പോലെയുള്ളവർക്ക് ഞാൻ സത്യം പറയാലോ, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാശില്ല, ഞാൻ എടുത്തിട്ടുമില്ല. നാല് സ്റ്റോൺ ഇതാ കിടക്കുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ കയ്യിലാണെങ്കിൽ മൂന്ന് ഡയമണ്ട് കിടക്കുന്നുണ്ട്. അത് ഏതോ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോബിയിൽ വെച്ച് ഡയമണ്ട്സ് ഇട്ടല്ലോ, അതിൽ നിന്ന് കിട്ടി, വളരെ സന്തോഷം. അതിൽ നിന്ന് ഇപ്പോൾ ഞാനും വീഡിയോ ഇടുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണം എന്നൊക്കെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ കോളനി ആക്കുമോ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. നോക്കാം, എന്തായാലും കാത്തിരുന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യാം.